പ്ലേ ഓഫിന് യോഗ്യത ഉറപ്പാക്കിയെങ്കിലും കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിൽ ആരാധകർ ഒട്ടും തൃപ്തരല്ല. മാത്രമല്ല കഴിഞ്ഞ മത്സരങ്ങളിലെ പരാജയങ്ങളുടെ ഭാരം മുഴുവൻ പരിശീലകൻ ഇവാൻ വുക്കമണോവിച്ചിന്റെയും എസ് ഡി കരോളിസിന്റെയും തലയിലേക്ക് കെട്ടിവെക്കുകയാണ്. കാരണം കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന അൽവാറോ വാസ്കസിനെയും ഹോർഗെ പെരേര ഡിയാസിനെയും കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തിയില്ല എന്നത് തന്നെയാണ് കാരണം. എന്നാൽ ആ ഒരു കഴിഞ്ഞു പോകിയ സീസണിൽ ഉണ്ടാവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന മുഴുവൻ വിദേശ താരങ്ങളെയും 1+1 ഡീലിലാണ് ടീമിലെത്തിച്ചിരിക്കുന്നത്. അതായത് വേണമെങ്കിൽ ആ ഒരു താരത്തെ ഒരു വർഷത്തേക്ക് കൂടി കരാർ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നതാണ്. അതേസമയം ഇതിൽ സൂപ്പർ താരമായ ഇവാൻ കലൂഷിനി ഉൾപ്പെടില്ല എന്നത് മറ്റൊരു പ്രശ്നമാണ്. കാരണം ഉക്രൈനിയൻ ക്ലബായ അലക്സാണ്ട്രിയയിൽ നിന്നും ഇവിടെ എത്തി ഇവാനെ നിലനിർത്തണമെങ്കിൽ വലിയ തോതിൽ ട്രാൻസ്ഫർ ഫീ നൽകേണ്ടി വരും. എങ്കിലും പിന്നീടുള്ള 5 വിദേശ താരങ്ങളിൽ മികച്ച താരങ്ങളെ നിലനിർത്തുകയും മോശം ഫോമുള്ള താരങ്ങളെ പുറത്താക്കാനും കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും. ദിവസേനയ്ക്കാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽബട്ടൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ എത്താം. നമസ്കാരം.